ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ലുക്കെന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട. അഭിനന്ദന വീഡിയോയിൽ നമ്മൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കാണാൻ പോകുന്നത്. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിൽ ഐമാർക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അത് വാഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചോ പറഞ്ഞിരുന്നു. ആ ഒരു വാഴക്കൊല വെട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ദൃശ്യങ്ങൾ ഇതുപോലൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന്. അങ്ങനെ ഇന്നാണ് ആ സുദിനം. ആ സുദിനം വന്നെത്തി. നമ്മളിന്ന് ആ ഒരു വാഴ കൊല വെട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്ത വാഴക്കൊല അതേ സാഹസികമായിട്ട് നമ്മൾ പഴുപ്പിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ വാഴക്കൊല വളരെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ നാട്ടിലുള്ള പാലയുണ്ടല്ലോ, പാല, അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് തറയിൽ വലിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് കത്തിച്ച് ശേഷം ഈ പാലയുടെ തോല് അടുക്കി വെച്ചിട്ട് അതിൽ കൊല ഇറക്കി വെച്ച് വീണ്ടും പാലത്തോലൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് മുകളിൽ പാളയോ മറ്റെന്തെങ്കിലും ചാക്കോ വിരിച്ചിട്ട് മണ്ണ് വെട്ടി മൂടുമായിരുന്നു. ഏകദേശം ഒരു 2 ദിവസം കൊണ്ട് തന്നെ പഴുക്കും. അല്ലാത്ത സന്ദർഭങ്ങളിൽ ചാക്കിൽ കെട്ടി വെച്ചിട്ട് അതിനകത്ത് ചന്ദനത്തിരി കൊളുത്തി വെച്ച് പഴുപ്പിക്കാറുമുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും പഴുപ്പിച്ചതല്ല, ഇത് നോർമലി ഇരുന്ന് പഴുത്തതാണ്. ആ പഴുത്ത് തുടുത്ത് മഞ്ഞളിച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൊലയുടെ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ വാഴപ്പഴമൊക്കെ നമ്മൾ ഫുള്ള് തീർത്ത് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയ ഒരു അറിവുമായിട്ട് അല്ലെങ്കിൽ വിശേഷവുമായിട്ട് കണ്ടുമുട്ടാം. നമസ്കാരം.